രാമപുരം വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കാൻ നടപടിയായി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി എം വിജിൻ എംഎൽഎ അറിയിച്ചു. കെഎസ്ടിപി റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ 1,35,00,000 രൂപ ചിലവഴിച്ച് രാമപുരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കാൻ നടപടിയായി. നേരത്തെ കെഎസ്ടിപി വിഭാഗത്തിന്റെ കീഴിലായിരുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പിനായി ടെൻഡർ വിളിച്ചെങ്കിലും ടെൻഡറിന് ആരും തന്നെ ഉണ്ടാകാത്ത സ്ഥിതിയായിരുന്നു. പിന്നീട് PWD ബിൽഡിംഗ് സെക്ഷന് കേന്ദ്രം കൈമാറുകയും ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടി എടുത്തുകഴിഞ്ഞുവെന്നും എം വിജിൻ എംഎൽഎ അറിയിച്ചു. രണ്ടാഴ്ചക്കുള്ളിൽ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പൂർണ്ണമായും കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അവരോട് അടിയന്തരമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഏപ്രിൽ മാസം ആദ്യത്തോടുകൂടി തന്നെ പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ രാമപുരം വഴിയോര വിശ്രമ കേന്ദ്രം ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണുള്ളത്. കരാറുകാരൻ്റെ നേതൃത്വത്തിൽ പ്രവൃത്തി നടന്നുവരികയാണ്. 2020 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരനായിരുന്നു വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. വർഷങ്ങളായിട്ടും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കേന്ദ്രം തുറന്നുകൊടുക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ദീർഘദൂര യാത്രക്കാർക്കും മറ്റ് വാഹനയാത്രക്കാർക്കും വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.